മോർണിംഗ് സുന്ദരീസ്, ഇപ്പൊ 4:30 കേട്ടോ സമയം. നമുക്കിന്നൊരു ഷൂട്ട് ഉണ്ട്, അപ്പൊ അതാ ഞാൻ നേരത്തെ എത്തിയിരിക്കണത്. അപ്പൊ നമുക്ക് മേക്കപ്പ് ഒന്നും ചെയ്യണ്ട, അവിടെ പോയിട്ട് ചെയ്യാം. ഇന്നിപ്പോ നമ്മുടെ ഒരു ഷൂട്ട് ഡേ ആണ്. പിന്നെ ഇന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുട്ടിക്ക് ക്ലാസ് ഉണ്ട്, അപ്പൊ അമ്മ റെഡി ആക്കിക്കോളും. വേറൊരു കാര്യം, ഹാഫ് ഡേ ആണ്, അപ്പൊ അതുകൊണ്ട് ടിഫിനൊന്നും പാക്ക് ചെയ്യണ്ട കേട്ടോ. നമുക്ക് ജസ്റ്റ് റെഡി ആയിട്ട് ഇറങ്ങിയാൽ മാത്രം. അപ്പൊ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ വെള്ളം കുടിക്കാം കേട്ടോ. അതിനുശേഷം ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ഗീ കോഫി ഇല്ലേ, അതാണ് കുടിച്ച് നോക്കണത്. പാലില് കുറച്ച് നെയ്യും അതേപോലെ തന്നെ കോഫി പൗഡറും, പഞ്ചസാര അങ്ങനെ ഒന്നുമില്ല കേട്ടോ. മധുരം ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല, അത് ഭയങ്കര നല്ലതാന്നാ പറയണേ. നമ്മുടെ ഗട്ട് ഹെൽത്തിനൊക്കെ ഭയങ്കര നല്ലതാ, അതായത് നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയാവാനായിട്ട് നല്ലതാണ് അങ്ങനെ. അപ്പൊ അതിൻ്റെ ഒപ്പം ഞാനൊരു പഴവും കഴിക്കുന്നുണ്ട് കേട്ടോ, ഇൻ കേസ് ബ്രേക്ക്ഫാസ്റ്റ് വൈകി കഴിഞ്ഞാൽ ഒരുപാട് പട്ടിണി ഇരിക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ ഇപ്പൊ സ്റ്റോറേജിലേക്കാണ് വന്നിട്ട് ഒരെണ്ണം വേണമെങ്കിൽ. ഞാൻ അത് കൺഫ്യൂസ്ഡാ ശരിക്കും പറഞ്ഞത്. ഫസ്റ്റ് ഞാൻ ഈമക്കുട്ടിയുടെ തൊപ്പി മാറ്റി വെച്ചു, കാരണം എന്താ വെച്ചാൽ ഇന്ന് ഈമക്കുട്ടിയുടെ സ്കൂളിൽ നിന്ന് എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ തൊപ്പിയും വേറെന്തോ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ആ വെള്ളവും ഐ കാർഡ് അതൊക്കെ പിന്നെ എപ്പോഴും എടുക്കണതാണല്ലോ. തൊപ്പിയാണ് ആകെ എക്സ്ട്രാ ആയിട്ട് വേണ്ടത്. ഇവിടെ ഇങ്ങനെ പിടിപിടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, ഈ വിഷുവിൻ്റെ പടക്കം പൊട്ടിക്കുന്നതിൻ്റെ ശബ്ദമാണ് കേട്ടോ ഈ കേൾക്കണത്. അപ്പോൾ നമുക്ക് ഷൂട്ടിൻ്റെ ഔട്ട്ഫിറ്റിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ജ്വല്ലറി എടുക്കണം. അവിടെ പോയിട്ട് വെച്ചു നോക്കിയാൽ ഏത് ജ്വല്ലറിയാ നന്നാവാന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലം ഉള്ളത് എല്ലാം കുറച്ചെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ, എന്നിട്ട് പാക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഷൂട്ടിന് പോകുമ്പോൾ സ്റ്റിക്ക് ഓൺ ബ്രാ അതേപോലെ തന്നെ ഷോർട്ട്സ് അതാണ് എടുക്കുക. അത് നമുക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ 2-3 ഔട്ട്ഫിറ്റ്സ് തിരിച്ചു കൊടുക്കാണ്ടായിരുന്നു, അപ്പൊ അതും ഞാൻ പാക്ക് ചെയ്ത് വെച്ചു, ഹാൻഡ് ബാഗും അങ്ങനെ. അപ്പൊ നമുക്കിനി മോയിസ്ചറൈസർ. അപ്പൊ നമുക്ക് മോയിസ്ചറൈസറും സൺസ്ക്രീനും ഇടാം, ഇനിയിപ്പോഴും റിസ്ക് എടുക്കണ്ട. ഞാൻ അങ്ങനത്തെ അത്യാവശ്യ സമയങ്ങളിൽ യൂസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ആലിയ ഭട്ടിന്റെ മോയിസ്ചറൈസർ. നല്ല മോയിസ്ചറൈസറാണ്. പക്ഷെ ഒരു ഉദാഹരണം പറയാം, നമ്മുടെ ബാംഗ്ലൂർ ഒരു സ്ഥലമുണ്ട് ബിരിയാണി കിട്ടണത്. ഏകദേശം 3 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യണം അത് കിട്ടാനായിട്ട്. അപ്പൊ ഞാൻ അനിയനെ കഴിച്ചെടുത്തപ്പോ ഉണ്ണി പറയായിരുന്നു, അയ്യോ അങ്ങനെ 3 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിക്കാൻ മാത്രമേ ഒരു ബിരിയാണി ലോകത്തില്ല. പക്ഷെ ഇവിടുത്തെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, ഒരു ഫുഡിയാണ് പറയുമ്പോ ഭയങ്കര ഇഷ്ടം ഭക്ഷണം, പല സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്ത് പോയി കഴിക്കുന്ന കാലാണ്. പക്ഷെ ബിരിയാണി കിട്ടാൻ വേണ്ടിട്ട് 3 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരാന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര ഓർത്തല്ല എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഈ മോയിസ്ചറൈസർ 3200 രൂപ കൊടുത്തിട്ട് മേടിച്ച എന്തായാലും മുതലാവില്ല, എത്ര നല്ലതാണെങ്കിലും. എത്തി വഴി ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ എനിക്ക് എന്നെ അവര് പിക്ക് ചെയ്തിട്ടാണ് പോവാ. മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഈ ഷൂട്ടിന് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ബൊട്ടീക്കൻ അവരെന്നെല്ലാം നോക്കണേ. എനിക്ക് സമാധാനമുണ്ട്, എപ്പോഴും ഞാൻ തന്നെയല്ലേ മേക്കപ്പ് ചെയ്യാം. പക്ഷെ നമുക്ക് ഇത്ര രാവിലെ ഒക്കെ പോകുമ്പോഴേ മേക്കപ്പ് ചെയ്ത് പോകുമ്പോൾ ശരിക്കും ടയേർഡോ. അപ്പൊ നമുക്ക് സൺസ്ക്രീനും കൂടി ഇട്ടിട്ട് പോവാം. എനിക്ക് ഒരുപാട് പേര് പറയാറുണ്ട് ഇങ്ങനെ ഇങ്ങനെ സൺസ്ക്രീൻ മാറി പൊത്തണത്തിന്റെ ആവശ്യമുണ്ടോ, ശരിക്കും 2 ഫിംഗർ ആണ് വേണ്ടത്. പക്ഷെ അത്രയേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മള് ശരിക്കും വെയിലത്തല്ലേ ഇനി നിക്കാൻ പോണത്, പിന്നെ ഇത്ര ലെയർ ഓഫ് മേക്കപ്പ് ആണ്. നമുക്ക് സ്കിൻ കെയർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ സ്കിന്നൊന്നും എങ്ങനെയല്ല ഇരിക്കും, ഒരുമാതിരി കുഴിഞ്ഞൊക്കെ ഇല്ലാണ്ടായി പോയിരിക്കും. മേക്കപ്പ് ഹാംഫുൾ അല്ല കേട്ടോ, പക്ഷെ അത് വേണ്ട രീതിയിലല്ല ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഹാംഫുൾ ആയി മാറും. നമ്മൾ വേണ്ട പ്രോപ്പർ സ്കിൻ കെയർ യൂസ് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യാണ്ടൊക്കെ കിടന്നുറങ്ങൊക്കെ ആണെങ്കിൽ ശരിക്കും നല്ല ഹാംഫുൾ ആണ്, നമ്മുടെ സ്കിന്നിന്റെ ഒരുപാട് ഇളകിപ്പോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മെനക്കെടാണ്, പക്ഷെ നമുക്ക് എല്ലാം എങ്ങനെയാണല്ലോ, നമുക്ക് വേണമെന്ന് വെച്ചാൽ നടക്കുന്ന പറയണ പോലെ നടക്കൂട്ടോ. പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നെയിൽ പോളിഷ് 2 കളറല്ലേ, എന്താ വെച്ചാൽ മഞ്ഞപ്പൊടി പിടിച്ചിട്ടാ ഞാൻ കൈകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചിട്ട്. ചെറിയ നഗല്ലേ, വലിയ ബുദ്ധിമുട്ടില്ല, അങ്ങനെ പറ്റിയതാ. ഞാൻ വിചാരിച്ചു ഇതും മഞ്ഞപ്പൊടിയിൽ പൊക്കി വെച്ചാലോ, ഞാൻ നടന്നില്ല, മറന്നു. ഞാൻ റെഡിയാണ്, ഇനി ബാക്കിയൊക്കെ അവിടെ പോയിട്ടുള്ളതല്ലേ. എനിക്ക് തോന്നുന്നു പിട്ടിയും എടുത്ത് നമുക്ക് താഴേക്ക് പോവാം, അവര് 5 മിനിറ്റിൽ എത്തും പറഞ്ഞിട്ടുണ്ട്. ഇമക്കുട്ടി നല്ല ഉറക്കാണ്, ഞാനും ഏട്ടനൊക്കെ ഇങ്ങനെ എണീപ്പിക്കുമ്പോ കുറച്ച് വാശിയൊക്കെ കാണിക്കുമെങ്കിലും എന്റെ അമ്മയ്ക്ക് വിളിക്കണ വെച്ചാൽ പെട്ടെന്ന് എണീറ്റോളും.
അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പിന്നെ ഇപ്പം നമ്മൾ ഗുരുവായൂരാണ് പോണത്. ഗുരുവായൂരാണ് ഈ ബുട്ടീക്കുള്ളത്. അപ്പം നമ്മുടെ ലൊക്കേഷനും ഗുരുവായൂർ തന്നെയാണ് ഉള്ളത്. അപ്പോൾ എന്നെ അങ്ങനെ പിക്ക് ചെയ്ത് നമ്മൾ ഗുരുവായൂർ എത്തി. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണേക്കാട്ടിനും മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ദോശയാണ് കേട്ടോ, ഞാൻ ദോശയും ചട്നിയും കൂടിയിട്ട് കഴിച്ചു. ഒരു ദോശ കഴിക്കണം വിചാരിച്ചു, പക്ഷെ അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അയ്യോ, ഭയങ്കര ശബ്ദമല്ലേ പടക്കത്തിൻ്റെ. അര ദോശ ഞാൻ കഴിച്ചു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്. ഔട്ട്ഫിറ്റ് കൊളോസിൻ്റെ ഔട്ട്ഫിറ്റാണ്. മേക്കപ്പ് ചെയ്യുന്ന ശ്രുതിയാണ് കേട്ടോ. ഗുരുവായൂർ തന്നെ ഉള്ളതാണ്. ബ്രൈഡൽ മേക്കപ്പും ഒക്കെ ചെയ്യണതാണ് കേട്ടോ. പൂക്കൾ നല്ല രസമല്ലേ. ഇതിൻ്റെ ഒപ്പം നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഔട്ട്ഫിറ്റിൻ്റെ ഒപ്പം. കാരണം ഇത് പേസ്റ്റൽ ആ ഒരു കളർ കോംബോയിലാണ് വന്നിട്ടുള്ളത്. ഇതിൽ കുറച്ച് ഗ്രീൻ ഉണ്ട്, പേസ്റ്റൽ ഗ്രീൻ ഉണ്ട്. അതേപോലെ തന്നെ ആ ഒരു പിങ്ക് ഷെയ്ഡൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പം കമ്മൽ മാത്രമാണ് ഇട്ടത്. മാല വേണ്ട വിചാരിച്ചു, കാരണം ആ ബ്ലൗസ് ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് ആയിട്ട് ഇരുന്നോട്ടെ വിചാരിച്ചിട്ട് അന്ന് അങ്ങനെയാണ് നമ്മൾ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. വളയും പിന്നെ അങ്ങനെ ജസ്റ്റ് രണ്ട് വള മാത്രമേ ഇട്ടിട്ടുള്ളൂ. തലയിൽ നിറച്ചി പൂക്കൾ വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഡ്യൂയി ഷൈനി മേക്കപ്പാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയണത്. ഇതുണ്ടല്ലോ, ഗുരുവായൂർ തന്നെയുള്ളൊരു അടിപൊളി വീടാണ്. ഒരു വലിയൊരു തറവാട്, നല്ല രസമായിട്ടുള്ള ഗാർഡനും ഊഞ്ഞാലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഇവിടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും കേട്ടോ. അത് കുറേ എടുത്താലാണ് നമുക്ക് വേണ്ട രീതിയിലത്തെ ഒരു ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് കുറേ എടുക്കും. ഇതൊക്കെയുണ്ടോ, ഒരു കൃഷ്ണൻ്റെ രൂപമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വിഷുവിന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവും. ഇടുമ്പോൾ ഫോട്ടോസൊക്കെ ഇടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ചേർന്നു കേട്ടോ. നല്ല വലിയ കിണറൊക്കെ അല്ല, നല്ല ഭംഗിയുള്ള വീട്, നല്ലൊരു തറവാട്. ഇതിൽ ദിവസവും കൈൻഡ് ചോദിച്ചപ്പോൾ സമ്മതിക്കുകയും ചെയ്തു, ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു. അധികം ബഹളമൊന്നും ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചു. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്തൊക്കെ നമുക്ക് നന്നായിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റി കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം കൂടി ഒരു കുട്ടി മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മോഡലിംഗ് ഒക്കെ താല്പര്യമുണ്ട് പക്ഷെ ഹൈറ്റ് ഇല്ല, അപ്പോൾ എന്താ വേണ്ടേ, അപ്പം എനിക്ക് പറ്റുമോ എന്നൊക്കെ ഉള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 154 സെൻറ്റിമീറ്റർ ആണ്, അതായത് 5'1" കഷ്ടി അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്നുവെച്ചാൽ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനെ ഭയങ്കര വലിയ മോഡലിംഗ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്നാലും ചെറിയ രീതിയിലാണെങ്കിൽ ഞാനാണെങ്കിലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ബ്യൂട്ടി ആൻഡ് ഫാഷൻ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിയും ഫാഷനുമാണ്. ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്, അതേപോലെ തന്നെ ഇൻഫ്ലുവൻസറാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഈ ഫീൽഡിൽ ഈ ഹൈറ്റും ഈ കളറും ആ ഒരു രീതിക്ക് തന്നെയല്ല ഞാൻ നിൽക്കുന്നത്. മെയിനായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫീൽഡിലൊക്കെ നമുക്ക് അയ്യോ എനിക്ക് അത് കുറവാണ്, ഇത് കുറവാണെന്നൊക്കെ തോന്നാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം നമ്മുടെ സൊസൈറ്റിയുടെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നാക്കം പിന്നാക്കം വലിഞ്ഞു നിൽക്കും. പക്ഷെ അതിലല്ല, നമുക്ക് ഈ മോഡലിംഗ് ആണെങ്കിലും ഇങ്ങനത്തെ ഈ ഫാഷൻ ഇങ്ങനത്തെ ഇൻഡസ്ട്രിയിലാണെങ്കിലും നല്ല ഹാർഡ് വർക്ക് വേണം. നമ്മൾ എങ്ങനെ നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യണു, കുറേ നേരം നിൽക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു ദിവസം ഷൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഏർലി മോർണിംഗ് മുതൽ രാത്രി വരെ ഉണ്ടാവും, നല്ല വെയിലത്ത് നടക്കണം. അപ്പം അതൊക്കെ നമ്മളെ ബാധിക്കും, ഹെൽത്ത് വൈസും ബാധിക്കും, അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര ടയേർഡാവും. അപ്പോൾ നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്, നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. അത് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളിൽ തന്നെ വർക്ക് ചെയ്യണം, അതായത് നമ്മളെ തന്നെ ബെറ്റർ ആക്കണം. എങ്ങനെ നമ്മൾ നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണം, നമ്മുടെ ഒരു പ്രസൻറ്റേഷൻ അങ്ങനത്തെ സ്കിൽസൊക്കെ നമ്മൾ ബെറ്റർ ആക്കണം, നമ്മളിൽ തന്നെ കുറേ വർക്ക് ചെയ്യണം, നമ്മുടെ ബോഡി നമ്മൾ നന്നായി നോക്കുക. അപ്പം അതൊക്കെ നോക്കി നമ്മളിൽ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല കോൺഫിഡൻസ് വരും. നല്ല കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ, നമുക്ക് ഇങ്ങനത്തെ ഏത് ഫീൽഡ്, ഈ ഫീൽഡ് അല്ല, ഏത് ഫീൽഡിൽ നമുക്ക് നന്നായിട്ട് ശോഭിക്കാൻ പറ്റും. അപ്പം ബേസിക്കലി നമുക്കൊരു വിഷൻ വേണമെന്നുള്ളത്. അപ്പം മോഡലാവണമെങ്കിൽ അതിന് വിഷനാക്കി വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പം എല്ലാം നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുമല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താ വേണ്ടതെന്നുള്ളത്. അപ്പോൾ എല്ലാം നടക്കും കേട്ടോ, ഡോണ്ട് വറി. ഹൈറ്റ് കുറവാണ് അല്ലെങ്കിൽ നിറം കുറവാണ്, നിറം കൂടുതലാണ് എന്നൊന്നും വിചാരിച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊന്നും പിന്നോക്കം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹാർഡ് വർക്ക്. അതിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന കോൺഫിഡൻസ്. ഷൂ, ഭയങ്കര മോട്ടിവേഷനായി പോയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഔട്ട്ഫിറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ പേസ്റ്റൽ ഔട്ട്ഫിറ്റ് കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് ഇട്ട് വന്നപ്പോൾ എനിക്ക് ഗ്രീനാണ് എനിക്ക് കൂടുതൽ ചേരുന്ന പോലെ തോന്നിയത്. മറ്റത് ഗംഭീര ഔട്ട്ഫിറ്റാണ് കേട്ടോ. ആസ് എ ഔട്ട്ഫിറ്റ് എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഇട്ട് വന്നപ്പോൾ ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കൊളോസിൻ്റെ ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്, നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ശ്രുതിയാണ് മേക്കപ്പ് ചെയ്ത് തന്നത്, നല്ല സൂപ്പറായിട്ടുണ്ട്.
ഇതൊരു അമ്പലത്തിന്റെ അവിടെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അർജുനാണ് കേട്ടോ ഫോട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഓൾറെഡി ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇതിന്റെ റീല് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതായി നമ്മൾ ഈ കൊളക്കടവിൽ വെള്ളമൊന്നും ഇല്ല, പക്ഷെ എന്നാലും നമ്മൾ അവിടെ നിന്നിട്ട് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. അങ്ങനെ ഈ രണ്ട് ഔട്ട്ഫിറ്റ് വേണ്ടിട്ട് തന്നെ നമ്മള് രാവിലെ 4:30 എണീറ്റതല്ലേ, ഞാൻ ഇപ്പൊ തന്നെ ഉച്ച കഴിഞ്ഞു കേട്ടോ. അതെ, അപ്പോ ഇനി നമുക്ക് ഒരു ഔട്ട്ഫിറ്റ് ഉണ്ട്, അത് നമുക്ക് ഇനി പുറത്ത് നിന്ന് എടുക്കാനുള്ള സമയമില്ല. സാരിയാണ്, അത് നമുക്ക് അകത്ത് തന്നെ ചെയ്യാം കേട്ടോ. ഞാൻ ഇങ്ങനെ പറയായിരുന്നു, ഞാൻ ഇതിലേക്ക് വീണ നീ എന്നെ രക്ഷിക്കൂന്ന്. അപ്പൊ അവൻ പറഞ്ഞു, ചേച്ചി പേടിക്കണ്ട ചേച്ചി, വീണ എനിക്ക് നീന്തൽ അറിയാം, ഞാൻ ചേച്ചിനെ രക്ഷിക്കാം എന്നൊക്കെ പറയായിരുന്നു ഫോട്ടോഗ്രാഫർ. അപ്പൊ ഞാനൊരു ഷേക്ക്, ഇതൊരു ഇളനീർ ഷേക്കും അതേപോലെ റോളാണ്. റോളാകുമ്പോ നമുക്ക് കഴിക്കാൻ എളുപ്പമുണ്ടല്ലോ. അപ്പൊ ഞങ്ങളിങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ചെയ്യായിരുന്നു. ഇത് ശ്രുതിയുടെ സ്റ്റുഡിയോയിലാണ് കേട്ടോ നമ്മൾ മേക്കപ്പ് ചെയ്യണത്. ഇതിന്റെ താഴെ തന്നെയാണ് കൊളൂസ് ഉള്ളത്, ബൊട്ടിക്കുള്ള കൊളൂസ്. പിന്നെ ഞാൻ ഓൾറെഡി കുറെ തവണ കാണിച്ചിട്ടുണ്ട് അല്ലേ, അപ്പൊ എല്ലാവർക്കും അറിയണ്ടാവും. പക്ഷെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ, ഞാനിങ്ങനെ കുറെ കഴിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞു. ഈ സാരി നമ്മൾ ഓൾറെഡി ഒരു തവണ ഉടുത്തിട്ടുള്ളതാ, പക്ഷെ ഞാനതൊരു ഷോപ്പിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ടായിരുന്നു, അത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് ഒരു റീല് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ ഇവിടെ വെച്ചിട്ട് തന്നെ, അവിടുത്തെ ഒരു ഡിസൈനറാണ് കൊളൂസിലെ ഡിസൈനറാണ്, അപ്പോൾ ആളാണ് എനിക്ക് സാരി ഉടുപ്പിച്ചിരുന്നത്. അപ്പം ഇതിനെന്താ ചെയ്തുവെച്ചാൽ ജസ്റ്റ് സൈഡിൽ കുറച്ച് വെള്ളപ്പൂക്കൾ വെച്ചു കേട്ടോ. പിന്നെ കമ്മൽ എഡോ ബൈ പ്രിയങ്ക എന്നുള്ള കമ്മലാണ്, അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. നല്ല രസമുള്ള സാരിയാണ്, ഇതിൽ നിറയെ ബട്ടർഫ്ലൈസ് ഉണ്ട്. ഒരുപാട് പേർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സാരി. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊരു ട്രാൻസിഷൻ എടുക്കണം കേട്ടോ. അത് കൊടുക്കണേ കഴിഞ്ഞു, ഇനിയിപ്പോൾ എത്തുമ്പോൾ എന്തായാലും രാത്രിയാവും. ഇമ്മക്കുട്ടി അവിടെ കാത്തിരിക്കായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞ രണ്ട് ഔട്ട്ഫിറ്റേ ഉള്ളൂ, വേഗം വരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്കറിയാമല്ലോ, തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. ലൊക്കേഷൻ തന്നെ നമ്മൾ രണ്ട് ലൊക്കേഷൻ പോയല്ലോ, അപ്പോൾ അതിനെ കുറച്ച് സമയം പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ഔട്ട്പുട്ട്സ് ആണ് കേട്ടോ, നന്നായി വന്നിട്ടുണ്ട് രണ്ടും. രണ്ട് ഔട്ട്ഫിറ്റും നന്നായി വന്നിട്ടുണ്ട്. ഈ ഈ ഇതിൻ്റെ ബാക്ക് ഉണ്ടോ, ബട്ടർഫ്ലൈയുടെ ബ്ലൗസിൻ്റെ ബാക്ക് നല്ല രസമായിട്ടല്ലേ. ഇത് നമ്മളൊരു ട്രാൻസിഷൻ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്, അപ്പം അത് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അങ്ങനെ അപ്പോൾ നമുക്കിനി സാരിയൊക്കെ മാറ്റാം, വേഗം ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് നമുക്ക് ഇറങ്ങാം. ഇമ്മു അവിടെ കാത്ത് 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 ഇരിപ്പുണ്ടാവും. നമ്മുടെ എടാ ഇമ്മൂന് ഇന്ന് അക്കാഡമിക്കല്ലടാ കൊണ്ടുപോകാന്ന് പറഞ്ഞ, എന്നിട്ട് എന്ത് ടൈമു എന്താ പറ്റിയേ പറയൂ. ചെറിയ കുട്ടികളായതുകൊണ്ട് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു അവിടുന്ന്. ഇറ്റ്സ് ഓക്കെ ബേബി, ഒരു കട്ടർ എടുത്തിട്ട് വരാൻ പറഞ്ഞോട. ഇതുണ്ടല്ലോ എന്തിനാണെന്നറിയോ, ഇതില് ഔട്ട്ഫിറ്റ്സ് എല്ലാം വെച്ചിട്ട് നമ്മളിങ്ങനെ എയർ ഇങ്ങനെ പമ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാല് എന്താവും, അപ്പൊ അതിങ്ങനെ പതിഞ്ഞിരിക്കില്ലേ, അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത തുണികളൊക്കെ അങ്ങനെ സ്റ്റോർ ചെയ്യാലോ വിചാരിച്ചിട്ടാണ്. ആ ഞാൻ രണ്ട് മൂന്ന്, ആ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, രണ്ട് മൂന്ന് പുതിയ ജീൻസ് എടുത്തു കേട്ടോ. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഗോണ ഫിറ്റ് മീ, തോന്നില്ല കേട്ടോ എനിക്ക് ഫിറ്റ് ആവുന്ന ഒക്കെ. ഈ 26 പൊതുവേ എനിക്ക് ലൂസാണ്.
ആ സാല അതായത് ഞാൻ ടക്ക് ഇട്ട് റെഡിയാക്കാൻ വിചാരിച്ചിട്ടാണ് നിമ്മക്കുട്ടിക്കും ജീൻസ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇനി ഞാനേ ഇതൊക്കെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് But yours was bigger, so it should take more time, right? അപ്പൊ അമ്മ ഇതിന് ഉത്തരം പറഞ്ഞുതരാം കേട്ടോ. ഞാൻ പോയി മേക്കപ്പ് ഒക്കെ കളഞ്ഞ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കും. കുളി കഴിഞ്ഞപ്പോ അപ്പൊ നമ്മുടെ ലൈറ്റ് ഡിന്നർ കഴിഞ്ഞായിരുന്നു. ഇനി ഇപ്പൊ നമുക്ക് ഫ്രൂട്ട്സ് കഴിച്ചിട്ട് മൈൻഡ് അപ്പ് ചെയ്യാം. ഇന്നത്തെ എന്റെ എല്ലാതും തകർന്നു. ഷൂട്ടിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈവൻ വീട്ടിൽ ഞാൻ ചെയ്യുന്ന ഷൂട്ട് ആണെങ്കിൽ പോലും എന്നുവെച്ചാ നമ്മൾ ആരെങ്കിലും ഫോട്ടോഗ്രാഫറിനെ വിളിച്ചിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യില്ലേ, അങ്ങനെയൊക്കെ ആണെങ്കിൽ മൊത്തത്തിൽ തകർന്നു ഫുഡിന്റെ കാര്യത്തിൽ. ഞാൻ ഇപ്പോഴും അതിന്റെ ഒരു ഇന്നലെ മേടിച്ചു കാണിക്ക് പേരി നമ്മുടെ ശക്തിന്റെ അവിടെ ആയിട്ടുണ്ടാവും കേട്ടോ അവിടെ എനിക്കണം. മാത്രല്ല വഴിയോരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ ചൂടായതുകൊണ്ടേ ഭയങ്കര നല്ലതാ ഇത് കഴിക്കണത്. ഇത് കുറച്ച് കഴിക്കാം. നല്ല ചൂടുള്ള സമയത്ത് പകൽ സമയത്ത് കഴിക്കുന്നതാണ് കൂടുതലും നല്ലത്. പക്ഷെ പകൽ സമയത്ത് നമ്മുടെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ കഴിക്കാട്ടത്. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ രണ്ട് പഴം കഴിക്കാം. അപ്പൊ രണ്ടില്ല കേട്ടോ, ഒരെണ്ണം കഴിക്കാം. രാത്രി പഴം കഴിക്കാറില്ല. Can I try to open one? Will it be better? I know it's going to be a failure, but... Failure? No, I'm not. Try it, doctor. You know what? Like... May I? Sure. I'm going to shoot a nice outfit. I'm going to go. I'm going to go. I'm going to go. I'm going to go. അവര് തരുന്നതിനനുസരിച്ച് അത് വരുമ്പോ അടിപൊളിയായിട്ടുണ്ടാവും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. മിക്കവാറും ഇറങ്ങിയതിന് ശേഷം ഈ വ്ളോഗില് അപ്പൊ നമ്മളൊരു കുട്ടി സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല. മോയിസ്ചറൈസറും ഒരു സിറമും അതേപോലെ തന്നെ മോയിസ്ചറൈസറും ആണ് കേട്ടോ അപ്ലൈ ചെയ്തിട്ടുള്ളത്. പിന്നെ ഫുൾ ഡേ ലിപ്സ്റ്റിക് ഇട്ടിട്ടേ, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. വാസ്ലൈൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കിടക്കാൻ പോവാ കേട്ടോ. അയ്യോ ലോങ് ഡേ. ഓക്കെ, ഇന്നിപ്പോ ഇത്ര നേരം കാണാണ്ടിരുന്നല്ലേ. അപ്പൊ ഞാനും ഇമ്മക്കുട്ടിയും കൂടെ കൊറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കാണ്. ഇപ്പൊ നല്ല ഉറക്കം വരുന്നുണ്ട്. 10 മണി കഴിഞ്ഞു, നമുക്ക് വേഗം കിടക്കാനി. അയ്യോ, അപ്പൊ ഇനിയിപ്പോ ഞങ്ങള് കിടക്കട്ടെ. ലേറ്റ് ആയിട്ടോ, യൂഷ്വലി ഞങ്ങൾ 9:30 ആകുമ്പോ കിടക്കണതാണ്. ഇപ്പൊ 10 മണിയായി. ഇനി 12 മണിക്ക് ഉറങ്ങാൻ അല്ല കേട്ടോ. ഉറക്കുന്നതിന് നമ്മൾ ഉറങ്ങാൻ വെച്ചിട്ടാണ്. അപ്പൊ ബാക്കി വർത്താനൊക്കെ നമുക്ക് അടുത്ത ഒരു വ്ളോഗില് ആവാട്ടോ. ലവ് യു ഓൾ സോ സോ മച്ച്. ബൈ, ഗുഡ് നൈറ്റ്.